നമസ്കാരം ഫോർട്ടിഫിക്കേല ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ അതിക്രമങ്ങളാൽ പ്രതിസന്ധിയിലായാൽ ലെബനാനിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ വ്യോമ മാർഗങ്ങൾ തുറന്ന് സൗദി അറേബ്യ. സൽമാൻ രാജാവിന്റെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും നിർദ്ദേശങ്ങൾക്ക് അനുസ്മൃതമായി കിങ് സൽമാൻ ഹ്യൂമനിറ്റേറിയൻ എയ്ഡ്സ് ആൻഡ് റിലീഫാണ് ഈ സഹായം എത്തിക്കാൻ എയർബ്രിഡ്ജ് ആരംഭിച്ചത്. റിയാദിലെ കിങ് ഖാൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ബെയ്റൂട്ട് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ആവശ്യ ഭക്ഷണങ്ങളും മെഡിക്കൽ പാർപ്പിട സംവിധാനങ്ങൾ എന്നിവയുമായി ആദ്യ വിമാനം പുറപ്പെട്ടു കഴിഞ്ഞു. ഈ സംരംഭം രാജ്യത്തിന്റെ മഹത്തായ മാനുഷിക മനോഭാവത്തെയും ആവശ്യമുള്ളവരെ സഹായിക്കാനുള്ള പ്രതിബദ്ധതയെയും പ്രതിഫലിപ്പിക്കുന്നു എന്നും സൗദി പ്രസ് ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിൽ റോയൽ കോർട്സ് ഉപദേഷ്ടാവ് കെ എസ് റിലീഫ് വൈസ് ജനറലുമായി ഡോക്ടർ അബ്ദുള്ള അൽ റബീബ് സ്ഥിരീകരിച്ചു. ഈ സഹായം രാജ്യത്തിന് നിലവിലുള്ള മാനുഷിക ശ്രമങ്ങളുടെ ഭാഗമാണെന്നും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികൾക്കും രാഷ്ട്രങ്ങൾക്കുമുള്ള പിന്തുണ ശക്തിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ഈ ദുഷ്കരമായ സമയങ്ങളിൽ ലെബനീസ് ജനതയ്ക്ക് അചഞ്ചലമായ പിന്തുണ നൽകിയതിന് ഡോക്ടർ അൽ റബീബ് രാജാവിനോടും കിരീട അവകാശിയോടും നന്ദി രേഖപ്പെടുത്തി. അതേസമയം മധ്യ ഇസ്രായേലിലെ ബിന്യാമിനയിലെ സൈനിക താവളത്തിനു നേരെ ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 4 സൈനികരാണ് കൊല്ലപ്പെട്ടത്. 67 പേർക്ക് പരിക്കേറ്റു. അതിൽ 7 സൈനികരുടെ പരിക്ക് അതീവ ഗുരുതരമാണെന്ന് IDF സ്ഥിരീകരിച്ചു. ഗാസയിലും ലെബനാനിലും ഇസ്രായേൽ ആക്രമണവും കൂട്ടക്കൊലയും തുടരുന്നതിനിടയിലാണ് ഹിസ്ബുള്ളയുടെ ഈ തിരിച്ചടി. സൈനികരുടെ കൊലപാതകം IDF സ്ഥിരീകരിച്ചു. രാത്രി 7 മണിക്ക് മുൻപാണ് ഡ്രോൺ പതിച്ചതെന്ന് IDF അറിയിച്ചു. ബേസിനുള്ളിലെ ഒരു ഡൈനിങ് ഹാളിൽ വീഴുകയായിരുന്നു എന്നാണ് ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 4 സൈനികരുടെ പേരുകൾ IDF ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പരിക്കേറ്റ എല്ലാ സൈനികരെയും കൂടുതൽ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രികൾ മാറ്റിയെന്നും മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ വിവരങ്ങൾ അറിയിച്ചതായും സേന അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് IDF അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരമാണ് ഹിസ്ബുള്ള ഡ്രോൺ ബെന്യാമിന പ്രദേശത്ത് ആക്രമണം നടത്തിയതെന്ന് മാക്കിൻ ഡേവിഡ് അഡോമും IDFഉം പറയുന്നു. ഹിസ്ബുള്ള റോക്കറ്റ് ബാരേജിന്റെ മറവിലാണ് ലെബനനിൽ നിന്ന് ഡ്രോൺ വിക്ഷേപിച്ചത്. 2 ഡ്രോണുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത്. ഇവയിൽ 1 കടലിന് മുകളിൽ വെച്ച് പ്രതിരോധിച്ചെങ്കിലും 2 ഇസ്രായേലിലെ സൈനിക താവളത്തിൽ പതിക്കുകയായിരുന്നു. ഡിറ്റക്ഷൻ സംവിധാനങ്ങളാൽ ഡ്രോണ് കണ്ടെത്താൻ IDFന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, മുന്നറിയിപ്പ് സൈറനുകളും മുഴങ്ങിയതുമില്ല. അതുകൊണ്ട് തന്നെ ഇത് തടയാനുള്ള ശ്രമം നടത്താനായിട്ടില്ല. IDFന്റെ ഗൊലാനി ബ്രിഗേഡിന്റെ പരിശീലന താവളത്തിലാണ് ഡ്രോൺ ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള പറഞ്ഞു. തെക്കൻ ലെബനാനിലെ ഹിസ്ബുള്ളക്കെതിരായ കരയാക്രമണവുമായി സൈന്യം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള തങ്ങളുടെ കഴിവിന്റെ തെളിവാണ് ഈ ആക്രമണം എന്നും ഹിസ്ബുള്ള പ്രതികരിച്ചത്. ഹിസ്ബുള്ള ആക്രമണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ മറികടന്ന് ഒരു യുവിക് എങ്ങനെ ഇസ്രായേലിൽ ആക്രമണം നടത്താൻ കഴിഞ്ഞെന്ന് തങ്ങൾ അന്വേഷിക്കുമെന്ന് IDF വക്താവ് റിയർ അഡ്മിറൽ ഡാനിൽ ഹഗാരി പറഞ്ഞു. യുദ്ധത്തിന്റെ തുടക്കം മുതൽ യുവിക്കുകൾ ഉയർത്തുന്ന ഭീഷണികൾ ഇസ്രായേൽ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നും ഹഗാരി കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയം ഹഗാരി സമ്മതിക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട സുരക്ഷ ഏർപ്പെടുത്തുന്നുണ്ടെന്നും ഈ സംഭവത്തെ കുറിച്ച് അന്വേഷണത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നും ഹഗാരി കൂട്ടിച്ചേർത്തു.